Hi friends, ellavarkum Vincilene's kitchen like swagatham. Ini namukoru godambu puttu thayarakkunnokkalo. Sadharana thayarakkunna godambu puttil ninnu korchu vyathyasthayittulla oru puttana innathe nammude recipe. Appo namukku video kandalo. Innathe godambu puttu thayarakkan venda ingredients endukka nokka. Muluvan godambu aanu ṭo. Ivide njan muluvan godambu vechittaanu puttu thayarakkunne. Adaanu innathe puttinte oru pratheekatha. Pinne naaligaram cherukiyathu uppu. This is a little bit of 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 a Render and a mint out of the new Indian Luka and another Talachevellum, Irenam Patra the Chivana, Adunda and Petana, I kitty tender, Inam Kadona, Erthamata Avigated the Godambuda, Amkadona, Kutita Patra the Laki Torka In either a spoon which stay the bowl on the order Chorka, Kanidonani, Chuda Rikitanata Adinuanditana. అప్పుడు నన్నైట ഒന്ന് పరిటి కొడత పెట్టన దనది చూడారి కిటెం చేయి గోధుమప ఇప్పు నన్నైట చూడారిట వന്നിട്ടുണ്ട് ఇని ఇదొన పొడిచేడకణం ఇని మిక్సీడ పొడికిన జార్ లోకి గోధుమ ఇట్టుడక అప్పుడు గోధుమ ఇట్టుడిటిండు ఇని ఇదొన నన్నైట పొడిచేర్తుండర నన్నైట పొడికన అరియంబో ఫైన్ పౌడర్ అవండ చెరియ ఒక దరిదరి పొడుడి తనే పొడిచేడకణం ట ഗോതമ്പ് പൊടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെ ഒരു ചെറിയ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം ട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം നാളികേരം ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് ട്ടോ നിങ്ങൾക്ക് താൽപര്യമില്ലെങ്കിൽ ഒഴിവാക്കാം നാളികേരം കൂടി ചേർത്ത് പുട്ടുണ്ടാക്കുമ്പോൾ അതിന് കുറച്ചും കൂടി സ്വാദുണ്ട് ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നാളികേരത്തിലുള്ള ആ വെള്ളവും കൂടെ നമ്മുടെ പൊടിയിലേക്ക് ഒന്ന് ആവയും ചെയ്യും ട്ടോ ഇങ്ങനെ തിരുമ്മിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് പൊടി ഒന്ന് നനയ്ക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ തരിതരിയായിട്ട് കിടക്കല്ലേ അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കൈയില് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമുക്ക് ഗോതമ്പിലൊക്കെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരംശമുണ്ട് നമ്മൾ ആവിയിൽ വേവിച്ചൊക്കെ എടുത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പുട്ടിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് പുട്ടുപൊടിയുടെ പരിവെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ ഇനി അപ്പോൾ പൊടി നമുക്ക് കുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം സാധാരണ നമ്മൾ പുട്ടിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം പിന്നെ പൊടിയിട പിന്നെ നാളികേരയുടെ പൊടിയിട അതേപോലെ തന്നെ നമുക്ക് ഇതും നിറച്ചെടുക്കാം അപ്പോൾ പുട്ടുപൊടി ഞാനിതാ കുറ്റിയിലേക്ക് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് പുട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ
പുട്ടുകുറുക്കയില് വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി അപ്പൊ ഇതൊന്ന് ആവി വരട്ടെ. പുട്ടിന് ഇവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. പുട്ടൊന്ന് നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ പുട്ടിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. Thanks for watching.